പഠിക്കുന്നു. ഈ ബാലമോദിനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് പറഞ്ഞു തരുമോ? പഹിമദേവ പരമകൃപാലോ പതിതരൽ ദയയെന്തും പുവന പിതാവേ. 1924 ഡിസംബർ 14 ആണ് നമ്മുടെ കേരളത്തൂർ ബാലമോദരി ലോവർ എലിമെന്ററി സ്കൂൾ തുടങ്ങിയത്. ഇവിടെ അടുത്ത് ആര്യങ്കൂട്ടത്തിലെ ഒരു ചായക്കടയ്ക്ക് മുകളിൽ ചിറക്കിൽ ചിക്കണ്ണി എഴുത്തച്ഛൻ നിലത്തെഴുത്ത് പള്ളിക്കൂടവും ഇശാപാഠശാലയും നടത്തിയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പുത്രൻ CH രാവണി എഴുത്തച്ഛനാണ് രംഗത്തോൾ ബാലമോദരി എലിമെന്ററി സ്കൂൾ സ്ഥാപകൻ. ഇന്നെഴുത്തച്ഛൻ മാസ്റ്റർ എന്നായിരുന്നു എല്ലാവരും വിളിച്ചിരുന്നത്. നമ്മുടെ ചെറുകര പോസ്റ്റ് ഓഫീസ് നടത്തിപ്പുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. സ്കൂളിലെ ഒന്നാം അധ്യാപകൻ ഇദ്ദേഹം തന്നെയായിരുന്നു. 1924 തുടങ്ങുമ്പോൾ അഞ്ചാം തരം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ അഡ്മിഷന് ഒരു പെൺകുട്ടിയായിരുന്നു, കുറുപ്പത്ത് നാണി ആയിരുന്നു. പിന്നീട് 1931 വിഴുങ്ങത്തോൾ ബാലമോദരി എലിമെൻ്ററി സ്കൂൾ ഹയർ എലിമെൻ്ററി സ്കൂളായി ഉയർത്താൻ കഴിഞ്ഞത്. പഠിക്കാനൊക്കെ സിലബസ് ഉണ്ടായിരുന്നു, കൈവേല നിർബന്ധ വിഷയമായിരുന്നു. കുട്ടികളൊക്കെ നൂൽ നിൽക്കാനായും ദോശ പാവുകൊണ്ട് അടിക്കാനും പായമടയാനും ചകിരിച്ച വെട്ടി നിർമ്മിക്കാനുമൊക്കെ കൈവേല ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. 1951 ഇവിടെ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നു. 2.5 വർഷക്കാലത്തിന് ശേഷം ചില സാങ്കേതിക കാരണങ്ങളാൽ അത് നിർത്തി. എന്നാലും ഈ പ്രദേശത്തു നിന്ന് ഒരുപാട് അധ്യാപകരെ സംഭാവന ചെയ്യാൻ സംഘടന കഴിഞ്ഞു. മോള് നേരത്തെ ചോദിച്ച പേരില്ലേ, എഴുന്നത്തോൾ ബാലമോദരി സ്കൂൾ, ആ പേരിട്ടത് അനന്തൻ എഴുത്തച്ഛൻ ആണത്രേ. പഴയ 8ാം ക്ലാസ്സോട് കൂടിയ എഴുന്നത്തോൾ ബാലമോദരി ഹയർ എലിമെൻ്ററി സ്കൂൾ പിന്നീട് 7ാം ക്ലാസ്സോട് കൂടിയ ചെറുകര AUP സ്കൂളായി മാറി. കൈയെഴുത്ത് മാസിക ആ കാലത്ത് ഉണ്ടായിരുന്നു ബാലമോദരി. ഡോക്ടർ കൈനെഴുത്തച്ഛൻ, GMS, VT വട്ടതിരിപ്പാട്, KS എഴുത്തച്ഛൻ, മഹാദേവ് വള്ളത്തോൾ തുടങ്ങിയവർ വാർഷിക പതിപ്പുകളിൽ എഴുതിയിരുന്നു അത്രേ. ഇന്നത്തെ പോലെയുള്ള വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. 1947 യുനിസെഫ് വിതരണം ചെയ്തിരുന്ന പാലും ഉപ്പുമാവുമാണ് കുട്ടികൾക്ക് നൽകിയിരുന്നത്. ഞാൻ 1943 വിഴുങ്ങത്തോൾ ബാലമോദരി ഹയർ എലിമെൻ്ററി സ്കൂളിൽ നിന്ന് ESLC പാസ്സായി. അതിനുശേഷം ഇവിടെ തന്നെ 6 വർഷത്തോളം മാഷ്ടറായും 9 വർഷം പ്രധാനാധ്യാപകനായും ജോലി ചെയ്തു. ഇവിടെ കാണുന്ന പലരും ഇന്ന് ഇവിടെ ഇല്ല. പഠനകാലത്ത് പഠിപ്പിച്ചിരുന്ന കാലത്തും നല്ല ഓർമ്മകൾ സമ്മാനിച്ച നമ്മുടെ വിദ്യാലയം ഇന്ന് ജില്ലയിലും സംസ്ഥാനത്തിലും തന്നെ അറിയപ്പെടുന്ന ഒരു സ്കൂളാണ്. മോള് ഞങ്ങളുടെയൊക്കെ 4ാം തലമുറയാണ്. വിദ്യാലയത്തിൻ്റെ ഈ പ്രൗഢിയും നിങ്ങളൊക്കെ എന്നും നിലനിർത്തിക്കൊണ്ട് പോകണം. 1924 CH രാവണി എഴുത്തച്ഛൻ പൂർത്തി വെച്ച ഈ അക്ഷരദൈവം തലമുറകൾ കൈമാറി ഇന്ന് TB സുധീർ ആ വിളക്ക് എടാതെ കൂടുതൽ നിറശോഭയോടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. വഴികാട്ടികളായി മുൻപേ നടന്നവർ, പാതിവഴിയിൽ നമ്മെ വിട്ടുപോയവർ, ഏവരുടെയും ഓർമ്മകൾക്കു മുന്നിൽ പ്രണാമത്തോടെ.
അക്ഷരം വെളിച്ചമാണ്. അജ്ഞത എന്ന അന്ധകാരത്തിൽ നിന്ന് അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന വെളിച്ചം. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അത് പടർന്നുകൊണ്ടേയിരിക്കും. ആയിരത്തി 1924 സ്ഥാപിതമായ നമ്മുടെ സ്കൂൾ AUPS ചെറുകര ഇന്ന് ശതാബ്ദിയുടെ നിറവിലാണ്. LKG മുതൽ 7 വരെ ക്ലാസുകളിലായി 1500-ലധികം കുട്ടികളും 55-ലേറെ അധ്യാപക അധ്യാപകേതര ജീവനക്കാരും ഈ സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്നു. മികച്ച ഭൗതിക സാഹചര്യം കൊണ്ടും ഉയർന്ന അക്കാദമിക നിലവാരം കൊണ്ടും ശ്രദ്ധേയമായ പെരിന്തൽമണ്ണ സബ് ജില്ലയിലെ ഏറ്റവും മികച്ച ഈ വിദ്യാലയത്തിലേക്ക് കുട്ടികൾക്ക് സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കുന്നതിനായി 4 ബസ്സുകൾ സേവനം നടത്തുന്നു. കുട്ടികളിലൂടെ രസകരമായ പഠനം പ്രീ പ്രൈമറി ഉറപ്പുവരുത്തുന്നു. നൂതന സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുന്നതിനായി 20 ലാപ്ടോപ്പ്, 6 പ്രൊജക്ടർ തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ കമ്പ്യൂട്ടർ ലാബ് സ്കൂളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. ശാസ്ത്ര അഭിരുചി പരീക്ഷിച്ചറിയുന്നതിനായി ഉപകരണങ്ങളാൽ സജ്ജമാക്കിയ ലാബ്, പോഷകാഹാരം ഉറപ്പുവരുത്തുന്നതിനായി ഗുണമേന്മയേറിയ ഉച്ചഭക്ഷണം എന്നിവ എടുത്തുപറയേണ്ട സവിശേഷതകളാണ്. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി 5000-ത്തോളം പുസ്തകങ്ങൾ അടങ്ങിയ ലൈബ്രറി സ്കൂളിന്റെ ഭാഗമായുണ്ട്. മികച്ച പഠനത്തോടൊപ്പം മാനസിക ഉല്ലാസം ഉറപ്പുവരുത്തുന്നതിനായുള്ള റൈഡുകളും മറ്റും സ്കൂളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ കായിക പരിശീലനത്തിനും ഏറെ പ്രാധാന്യം നൽകി വരുന്നു. പാഠപുസ്തകങ്ങൾ, നോട്ട്ബുക്ക്, മറ്റ് സ്റ്റേഷനറി സാധനങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിനായി കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിച്ചു വരുന്നു. കർമ്മോത്സുകരായ അധ്യാപകരുടെ കീഴിൽ ഗൈഡ്, സ്കൗട്ട്, ബുൾബുൾ, കപ്പ് യൂണിറ്റുകൾ വളരെ കാര്യക്ഷമമായി തന്നെ നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. കായിക പരിശീലനം, വിവിധ ആഘോഷങ്ങൾ, കലാവാസനകൾ പരിപോഷിപ്പിക്കുന്നതിനായി വാർഷികാഘോഷങ്ങൾ എന്നിവയെല്ലാം വർണ്ണാഭമായി തന്നെ കൊണ്ടാടുന്നതിൽ ഏറെ പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ സ്കൂൾ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, വിവിധ മേളകളിലും സ്വന്തമായൊരു കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് ഒരു നൂറ്റാണ്ടിന്റെ പ്രൗഢിയോടെ ഇന്നും തലയുയർത്തി നിൽക്കുന്നു. ചെറുകര AUP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളിലുടനീളം വെളിച്ചമേകുന്നതിനായി 2023 ഓഗസ്റ്റ് 24 വൈകുന്നേരം വിദ്യാലയമുറ്റത്ത് ഒരു നൂറ്റാണ്ടിന്റെ പ്രതീകമായി 100 നിറദീപങ്ങൾ തെളിയിച്ച് ഒരു ശുഭാധ്യായത്തിന് തുടക്കം കുറിച്ചു. പ്രിയമുള്ളവരെ നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറുകര AUP സ്കൂൾ ഇന്ന് ശതാബ്ദിയുടെ നിറവിലാണ്. പതിറ്റാണ്ടുകൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഈ വിദ്യാലയം നൽകിയിട്ടുള്ള മഹിതമായ പാരമ്പര്യത്തെ കുറിച്ച്, ആയിരക്കണക്കിന് കുട്ടികൾക്ക് അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ അനുഭവത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ശതാബ്ദി ആഘോഷിക്കുന്ന ചെറുകര AUP സ്കൂളിന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ, അനുമോദനങ്ങൾ. 100 വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി നമ്മുടെ പ്രദേശത്തെ ആളുകൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകി ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ചെറുകര AUP സ്കൂളിൽ എന്റെ എല്ലാവിധ ആശംസകളും. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനം 100 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ജോലികളിൽ ചേരുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് ആദ്യശരം നൽകിയ ഈ ചെറുകര AUP സ്കൂൾ, ഒരു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ വളരെ സന്തോഷകരമായ ഒരു നിമിഷങ്ങളാണ് കടന്നുപോയത്.
ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും ചെറുകര എയുപി സ്കൂൾ എന്നും മുൻപന്തിയിലാണ്. ഈ 100-ാം വാർഷികത്തിന്റെ എല്ലാവിധ ഒഴിവാദികളും ആശംസകളും നേരുന്നു. എയുപി സ്കൂൾ നമ്മളെ പെരിന്തൽമണ്ണ സബ് ജില്ലയിൽ തന്നെ ഉന്നതികളിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ്. ഈ സ്കൂളിന്റെ എല്ലാ പരിപാടികളിലും ഞാൻ ഒരു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് സജീവമായി ഇടപെടാറുണ്ട്. ഈ 100-ാം വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളും. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ ചെറുകര എയുപി സ്കൂൾ അതിൻ്റെ പ്രൗഢിയും പ്രസരിപ്പും എന്നും നിലനിർത്താൻ കഴിയട്ടെ. ആ ഭാഗത്തുള്ള എല്ലാവരുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും അറിവിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കാൻ ഈ വിദ്യാലയത്തിന് എല്ലാ കഴിയട്ടെ. ശതാബ്ദി ആഘോഷിക്കുന്ന ചെറുകര എയുപി സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാം ഈശ്വരാനുഗ്രഹമാണെന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യത്തിലും എല്ലാവരുടെയും പൂർണ്ണ സഹകരണമുണ്ട്. ഇപ്പോൾ 100-ാം വാർഷിക ആഘോഷത്തിലായാലും സംഘാടക സമിതി അംഗങ്ങൾ, PT, MPT അംഗങ്ങൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ, വിവിധ തരം ക്ലബ് അംഗങ്ങൾ, മറ്റ് അഭ്യുദയ കമ്മിറ്റികൾ, എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നമ്മുടെ സ്കൂൾ ഇത്ര മുന്നിലേക്ക് നിൽക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വാർഷികവും ഇത്ര ഭംഗിയായിട്ട് ആഘോഷിക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഒരു ഹെഡ് മിസ്സസ് എന്ന നിലയ്ക്ക് എൻ്റെ സഹപ്രവർത്തകരുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം എനിക്കുണ്ട്. അവർ തരുന്നൊരു കരുത്തും ഊർജ്ജമൊക്കെ തന്നെയാണ് നമ്മുടെ സ്കൂളെ മുന്നോട്ട് നീക്കാൻ, നല്ല രീതിയിൽ നീക്കാനായിട്ട് എനിക്കും സാധിക്കുന്നത്. പിന്നെ ഈ ഒരു 100-ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാലയത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ 100-ാം വാർഷികത്തെ വരവേറ്റിട്ടുള്ളത്. സ്കൂളിൻ്റെ ഒരു പരിധി എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി, ഏലോങ്കുളം പഞ്ചായത്ത്, ഗ്രാമത്തോള് പഞ്ചായത്ത് അടങ്ങുന്ന ഒരു പരിധി മേഖലയാണ് ഈ സ്കൂളിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വരുന്ന ഭാഗം. ഏകദേശം 1200 വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട്. ഈ 100-ാം വാർഷികത്തിന് PTA പ്രസിഡന്റിന്റെ നേരിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചു. ചെറുകര എയുപി സ്കൂളിന്റെ ഒരു 100-ാം തികയുന്ന സന്തോഷവേളയിലാണ്. ഒരു വിദ്യാലയം ഒരു നാടിനെ എത്രമാത്രം അഗാധമായി മാറ്റി എന്നതിൻ്റെ അടയാളമായി ഈ സ്കൂളിന്റെ ചരിത്രം നമ്മോട് സംസാരിക്കും. ഇനിയും ഈ വിദ്യാലയം ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വിദ്യാലയത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷിക്കുന്നു. 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ ഞാനിവിടെ പഠിച്ചതാണ്. ട്രെയിനിങ് കഴിഞ്ഞ് വന്ന് 3 കൊല്ലം കഴിഞ്ഞിട്ട് SSLC പരീക്ഷ പ്രൈവറ്റ് ആയിട്ട് പാസ്സായി. പിന്നെ പ്രൈവറ്റ് സെക്കൻഡറി ട്രെയിനിങ്, അത് പരീക്ഷയും പാസ്സായി. അങ്ങനെ സെക്കൻഡറി ട്രെയിനിങ് ടീച്ചറായി. 100-ാം വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേടി. ഈ വിദ്യാലയത്തിൽ ദീർഘകാലം പ്രധാനാധ്യാപകനായിരിക്കാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നു. 100-ാം വാർഷികം ആഘോഷിക്കുന്ന ചെറുകര EUP സ്കൂളിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. 100-ാം വർഷത്തിലേക്ക് എത്തിയിരിക്കുന്ന നമ്മുടെ ചെറുകര സ്കൂളിൻ്റെ ഭാവി ഭാസുരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. ഓഗസ്റ്റ് 25 രാവിലെ 9 മണിക്ക് നടത്തിയ പതാക ഉയർത്തലോടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഈ പരിപാടിയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും നമ്മൾ പങ്കെടുപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഇതിൻ്റെ ചെയർമാൻ എന്നുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ അർപ്പിക്കുകയാണ്. എല്ലാവരുടെയും നല്ല സഹകരണത്തോടു കൂടിയാണ് ഈ പരിപാടികളെല്ലാം വിജയിക്കുന്നത്. 100-ാം നിറവിൽ എത്തി നിൽക്കുന്ന ചെറുകര AP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓണാഘോഷ പരിപാടികളെ തുടർന്ന് നടന്ന വിളംബര ഘോഷയാത്ര, വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ, വാദ്യോപകരണങ്ങളുടെ മേളപ്പെരുക്കം, ഭൂതംകളി തുടങ്ങി വർണ്ണാഭമായ പരിപാടികൾ അക്ഷരാർത്ഥത്തിൽ ദേശത്തെ ഇളക്കിമറിച്ചു.
കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി സുകുമാരൻ അധ്യക്ഷത വഹിച്ച പൊതുസമ്മേളനത്തിൽ ശതാബ്ദി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA ശ്രീ നജീബ് കാന്തപുരം നിർവഹിച്ചു. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് യാത്രയുടെ നീളം ബോധ്യപ്പെടുക. ഈ നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഈ ഘട്ടത്തിൽ ചെറുകര AUP സ്കൂൾ അതിന്റെ അഭിമാനകരമായ യാത്രയിലെ ഒരു പുതിയ നാഴികക്കല്ല് കൂടി നാട്ടുമ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ അവസരമുണ്ടായത് തന്നെ ഒരു വലിയ പുണ്യമായി സുഹൃത്തമായി ഞാൻ കാണുന്നു. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ശതാബ്ദി സ്മാരക തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത് പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പി ഷാജി ആയിരുന്നു. പ്രശസ്ത സാഹിത്യ സാംസ്കാരിക നായകൻ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണന്റെ സാംസ്കാരിക പ്രഭാഷണം ഏറെ ആകർഷകമായി. ഇലകൾ പരസ്പരം തുടരുതെന്ന് കരുതി നാം അകറ്റി നട്ട വൃക്ഷങ്ങൾ വേരുകൾ കൊണ്ട് മണ്ണിനടിയിലൂടെ കെട്ടിപ്പുണരുന്നു. എന്നെയും കെട്ടി കുഞ്ഞുമൊഴിപ്പൂർ ഭാഷയും പരസ്പരം തുടരുതെന്ന് കരുതി ആരൊക്കെ അകറ്റി നട്ടാലും നമ്മുടെ സംസ്കാരത്തിന്റെ വേരുകൾ നൂറ്റാണ്ടുകൾക്കടിയിൽ മണ്ണിനടിയിലൂടെ കെട്ടിപ്പുണർന്ന് കിടക്കുകയാണ്. അത് വെട്ടി മാറ്റാൻ സാധിക്കുന്നില്ല എന്നാണ് സംസ്കാരത്തിന്റെ ഒന്നാം പാഠം. അത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കണം. ഭാരതം എൻ്റെ നാടാണ്. എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്നു. അതിൻ്റെ സമൃദ്ധവും വിവിധവുമായ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ആ സമ്പത്തിന് അർഹനാകുവാൻ അല്ലെങ്കിൽ അർഹയാകുവാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നതാണ്. ശതാബ്ദി ലോഗോ പ്രകാശനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ KT കുഞ്ഞിമൊയ്തു നിർവഹിച്ചു. തലമുറകൾക്ക് അറിവ് നൽകിക്കൊണ്ട് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന മഹാവിദ്യാലയത്തിന്റെ തണൽ എന്ന ആശയം ഉൾക്കൊള്ളുന്ന ലോഗോ രൂപകൽപ്പന ചെയ്തത് സജി ചെറുകരയാണ്. ഈ വിദ്യാലയത്തിൽ ജോലി ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ചതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. നൂറാം വാർഷികം ആഘോഷിക്കുന്ന ചെറുകര AUP സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ചെറുകര AUP സ്കൂളിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇതിൽ പങ്കുചേരാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. 100 കൊല്ലം മുമ്പ് ഇതുപോലുള്ളൊരു സ്ഥാപനത്തിൻ്റെ അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അന്നത്തെ മാനേജ്മെന്റിന്റെ പരിശ്രമം വളരെയധികം ശ്ലാഘനീയമാണ്. ആ കാലഘട്ടങ്ങളിലൊക്കെ അന്നത്തെ ആളുകൾ എന്തെങ്കിലും സൗകര്യമുണ്ടെങ്കിൽ കുറച്ച് കൃഷിസ്ഥലം വാങ്ങിയിടാനോ അല്ലെങ്കിൽ കുറച്ച് പറമ്പ് വാങ്ങിയിടാനോ ആണ് ശ്രമിക്കാറുള്ളത്. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന വിധത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ഈ രാജ്യത്തിന് മാതൃകാപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ അന്നത്തെ മാനേജ്മെന്റ് ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് ആണല്ലോ ഇന്ന് ഈ സ്കൂള് ഈ നിലയ്ക്ക് വളർത്തി കൊണ്ടുവരാൻ ഇന്നത്തെ മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടുള്ളത്. അതിലധികം അതിലെനിക്ക് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് ആ മാനേജ്മെന്റ് ഇന്നും അന്നത്തെ തലമുറ മാറി മാറി വന്നു എന്നല്ലാതെ മറ്റൊരു വിഭാഗത്തിന് കൈമാറാൻ അന്നത്തെ മാനേജ്മെന്റ് ശ്രദ്ധിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. അതൊരു വലിയ കാര്യമാണ്. സ്കൂളും അതുപോലെയുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഈ ചെറുകര AUP സ്കൂളിന്റെ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു സ്കൂള് അങ്ങനെ വിൽപ്പനയ്ക്ക് വെക്കുകയാണ് വിചാരിക്കുക. കോടിക്കണക്കിന് രൂപ കിട്ടാനുള്ള സാധ്യത ഈ മാനേജ്മെന്റിനുണ്ട്. ആ കോടിക്കണക്കിന് രൂപ വേണ്ട എന്ന് വെച്ച് ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇന്നും ഒരു ഗവൺമെന്റ് സ്ഥാപനം ചെയ്യുന്നതിൽ അധികമായിട്ട് ഇന്നത്തെ മാനേജ്മെന്റ് ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സ്കൂള് ഈ നിലയ്ക്ക് വളർന്നു വന്നിട്ടുള്ളത്. മറ്റേ എവിടെയും ഇല്ലാത്ത വിധത്തിൽ ഈ സ്കൂൾ നൂറാം വാർഷികം ആഘോഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊള്ളുന്നു. 7 വരെ പഠിച്ചതും ഞാൻ ഈ സ്കൂളിൽ തന്നെ ആയിരുന്നു. കൊണ്ട് പഠിപ്പിക്കാൻ പറ്റിയതും ഇതെല്ലാം കൊണ്ടും ഞാനൊരു ഭാഗ്യമായിട്ട് തരുന്നതാണ്. പിന്നെ ഈ ഇത് ആഘോഷിക്കുന്ന ഈ നൂറാം വർഷത്തിലെ എല്ലാവിധ ആശംസകളും നന്നായിരുന്നു. വിദ്യാർത്ഥിയും പൂർവ്വാധ്യാപകനുമാണ്. നൂറാം വാർഷികം ആഘോഷിക്കുന്ന
ഈ സ്കൂളിന് എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും നേർന്നുകൊള്ളുന്നു. ഈ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്കായി എന്നാലാകും വിധമുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയെന്ന സംതൃപ്തിയിലാണ് ഞാൻ നിർത്തുന്നത്. ഈ വിദ്യാലയം 100-ാം വാർഷിക ആഘോഷത്തിന് ഒരുങ്ങുകയാണ്. എൻ്റെ എല്ലാവിധ മംഗള ആശംസകളും നേരുന്നു. വീണ്ടും ഈ തണലിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. 2023 ഒക്ടോബർ 1 പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ഡോക്ടർ ശ്രീ PP വേണുഗോപാലൻ നിർവഹിച്ചു. അധ്യക്ഷത വഹിച്ചത് ശ്രീ PP സക്കീർ ഹുസൈൻ മാസ്റ്റർ. ശ്രീ KP രമണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ 80 വയസ്സ് തികഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു. അവരുടെ ഓർമ്മകളിലൂടെ പോയ കാലത്തെ മനസ്സുകൊണ്ട് തൊട്ടറിഞ്ഞ് ഒരു മടക്കയാത്ര. നഴുവരെ പാല് കൊണ്ട് മടകെ കല്യാണം, മലഞ്ച് തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, അമാനത്തൊരു പൊന്നോണം. മഞ്ഞിൻ്റെ തട്ടമിട്ട് ചന്ദ്രൻ മേലെ, മഞ്ഞിൻ്റെ തട്ടമിട്ട് ചന്ദ്രൻ മേലെ, തുറമയ കണ്ണെഴുതി താരകൾ മീതെ, തുറമയ കണ്ണെഴുതി താരകൾ മീതെ. അന്തരിക്കൂ പടിഞ്ഞാറേ ചെന്തെങ്ങൻ കുല വെട്ടി, കല്യാണ വീട്ടിലാരോ തൂമുല പന്തല് കെട്ടി, കല്യാണ വീട്ടിലാരോ തൂമുല പന്തല് കെട്ടി. ആഴിയൊരു പാല് കൊണ്ട് മാടാകെ കല്യാണം, നാലഞ്ച് തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, അമാനത്തൊരു പൊന്നോണം. പാലപ്പൂങ്കൊമ്പിലാരു പനി നീരു വീശി, പാലപ്പൂങ്കൊമ്പിലാരു പനി നീരു വീശി, പാതിര കൊയിലുക കുഴലുകളൂതി, പാതിര കൊയിലുക കുഴലുകളൂതി. ആരോടും ചൊല്ലാതെ ആരുമാരും അറിയാതെ, പാരിൻ്റെ മാറത്തൊരു പൊന്മെത്തപ്പായ നിരത്തി, പാരിൻ്റെ മാറത്തൊരു പൊന്മെത്തപ്പായ നിരത്തി. ആഴൊരു പാല് കൊണ്ട് മാടകെ കല്യാണം, മാലഞ്ച് തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, അമാനത്തൊരു പൊന്നോണം. 1965 ചെറുകര AAP സ്കൂൾ 1-ാം ക്ലാസ്സിൽ ചേർന്നു. ഈ ഒരു 7 വർഷം എന്ന് പറയുന്നത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമായിരുന്നു. ഈ തേനും വയമ്പും നമ്മൾ നാവിൽ വെച്ച് തന്ന ഈ സ്കൂളും ഈ അധ്യാപകരും ഈ ഒരു പരിസരവും ഒക്കെ തന്നെ ഞങ്ങളുടെ ശ്വാസത്തിലും രക്തത്തിലും മനസ്സിലൊക്കെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ്. 100 വർഷം ആഘോഷിക്കുന്ന ഈ വലിയ മഹാവിദ്യാലയത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. 100-ാം വാർഷികം ആഘോഷിക്കുന്ന ചെറുകര AUP സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അന്നത്തെ വിളിച്ച് നോക്കുമ്പോൾ ഈ സ്കൂൾ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും, വിദ്യാഭ്യാസപരമായ കാര്യത്തിലും കലാപരമായ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഇവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും വളരെ 100-ാം വർഷത്തെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഉന്നത സ്ഥാനത്തെത്താൻ കഴിഞ്ഞു. ആ നില ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ജയ് ഹിന്ദ്. 2023 ഒക്ടോബർ 20 നാടക ചിത്രകലാ ശില്പശാല ഉദ്ഘാടനം ശ്രീ വേണു പാലൂർ നിർവഹിച്ചു. കുട്ടികൾക്കുള്ള ക്ലാസുകൾ എടുത്തത് ശ്രീ പാർത്ഥസാരഥി, ശ്രീ സജി ചെറുകര, ശ്രീ KM ബാബുരാജ് എന്നിവർ ചേർന്നാണ്. 100-ാം വാർഷികം ആഘോഷിക്കുന്ന ചെറുകര വാലമോടിമിയായ സ്കൂളിന് എന്റെ എല്ലാവിധ ആശംസകളും. ചെറുകര സ്കൂളിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന പരിപാടിയിൽ എല്ലാവർക്കും എന്റെ ആശംസകൾ നേരുന്നു. 100-ാം വാർഷികം ആഘോഷിക്കുന്ന ചെറുകര UP സ്കൂളിന് എന്റെ എല്ലാവിധ ഭാവുകാശങ്ങളും. ചെറുകര
യു പി സ്കൂളിന് ശതാബ്ദി ആഘോഷത്തിന് എൻ്റെ എല്ലാ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ചെറുകര യു പി സ്കൂളിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊള്ളുന്നു. നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. 2023 നവംബർ 26 വിദ്യാഭ്യാസ സമ്മേളനം സാംസ്കാരിക പ്രഭാഷണം. വിദ്യാഭ്യാസ സമ്മേളനം പ്രൊഫസർ ശ്രീ എം എം നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസമാണ് സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലെ ഉള്ളടക്കം. സാംസ്കാരിക പ്രഭാഷണം ഉദ്ഘാടനം ചെയ്തത് അഡ്വക്കേറ്റ് ശ്രീ കെ എൻ എ ഖാദർ ആയിരുന്നു. സംസ്കാരം മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധം എന്ന മൗലികമായ സന്ദേശമാണ് അദ്ദേഹം പ്രഭാഷണത്തിലൂടെ നൽകിയത്. നൂറാം വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ആ സ്കൂളിനോട് സംബന്ധിച്ചിടത്തോളം വളരെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നുണ്ട്. നൂറാം വാർഷികം ആഘോഷിക്കുന്ന ചെറുകര എ യു പി സ്കൂളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? അവർക്ക് പഠനമോ പഠനങ്ങളോ ഉണ്ടോ എന്ന് അവരറിയാതെ നിരീക്ഷിച്ചു വന്നിരുന്ന ഒരു മാനേജരായിരുന്നു ചിന്തനഴിച്ചത്. അദ്ദേഹത്തോടുള്ള കടപ്പാട് ഈ വിദ്യാലയം ഇനിയും ദീർഘകാലം പൂർവാധികം പ്രശസ്തിയോടുകൂടി വളർന്ന് വലുതാകട്ടെ എന്ന് എല്ലാ ആശംസകളും നേരുന്നു. ഈ വർഷം ശതാബ്ദി ആഘോഷിക്കുന്ന പെരിന്തൽമണ്ണ സബ് ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ സ്കൂള് അന്നും ഇന്നും ആയിട്ടുള്ള ചെറുകര എ യു പി സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ദീർഘകാലം ഇവിടെ അധ്യാപികയായും കുറച്ചു കാലം ഇവിടെ പ്രധാന അധ്യാപികയായും പ്രവർത്തിക്കാൻ സാധിച്ചു എന്നതും വളരെ കൃതജ്ഞതയോടുകൂടി നന്ദിയോടും കൂടി തന്നെ സ്മരിക്കുന്നു. എല്ലാവിധ ആശംസകളും. പിന്നെ നമ്മളുടെ സ്കൂളിനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ എല്ലാം കൊണ്ടും നമ്മുടെ സബ് ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തെ തന്നെ ഏറ്റവും നല്ല ഒരു വിദ്യാലയം എന്നുള്ള പേര് നമുക്ക് സമ്പാദിച്ചെടുക്കാൻ സാധിച്ചു. അതും ഇവിടെയുള്ള നമ്മളുടെ എല്ലാവരും അറിയുന്ന മാഷയുടെ രാമകൃഷ്ണ മാഷയുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. ആ പേര് ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകാൻ ഇവിടുത്തെ ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ ശേഷം വന്ന മറ്റുള്ളവർക്ക് സാധിച്ചിട്ടുണ്ട്. ഒട്ടും പിന്നോട്ടല്ല, മുന്നോട്ട് 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 നമ്മുടെ സ്കൂൾ പോകട്ടെ എന്ന് ഈ കൊല്ലം നമ്മൾ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ്. നമ്മുടെ സ്കൂളിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. 2023 ഡിസംബർ 27 പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി ശ്രീ നികേഷ് മില്ലേനിയം നയിച്ച ഗാനമേള കാണികളിൽ ഏറെ ആവേശം പകർന്നു. എയ്ഡഡ് സ്ഥാപനമാണെങ്കിലും ഇതൊരു വിദ്യാലയമായിട്ടാണ് നമ്മളിതിനെ എല്ലാവരും നാട്ടുകാരും എല്ലാവരും കാണുന്നത്. ഇവിടെ പല പ്രശസ്ത സാംസ്കാരിക നായകന്മാരും ഇവിടെ പഠിച്ച് പോയിട്ടുണ്ട്. ഇന്നും ഈ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇന്നും അത് പ്രശസ്തമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതും നമുക്ക് അഭിമാനിക്കാം. അതിനുവേണ്ടി ഈ വർഷം നമുക്ക് നമ്മുടെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഉള്ള പരിപാടികളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് നടത്താനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കായിക മേഖലയ്ക്ക് ധാരാളം പ്രാധാന്യമുള്ള വളരെയധികം കുട്ടികളുള്ള അല്ലെങ്കിൽ എല്ലാ കൊല്ലവും സ്കൂളിന് സമ്മാനം വാങ്ങിക്കുന്ന ഒരു രീതിയായിരുന്നു സ്കൂളിൻ്റെത്. തുടർച്ചയായി 3 കൊല്ലം സബ് ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളായിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഹാട്രിക് നേടിയ കാലഘട്ടവും ഉണ്ടായിട്ടുണ്ട്. നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.
2023 ഡിസംബർ 29 ഗുരുവന്ദനവും ഗുരുസ്മൃതിയും ഉദ്ഘാടനം നിർവഹിച്ചത് റിട്ടയർഡ് എഇഒയ് പ്രശസ്ത കഥകളി സംഗീതജ്ഞനുമായ ശ്രീ പാലനാട് ദിവാകരൻ ആയിരുന്നു. ശ്രീ ഹംസ താമുള്ളി അധ്യക്ഷത വഹിച്ചു. എനിക്ക് ഈ വിദ്യാലയത്തിലെ പഠിക്കാനും 36 വർഷം ജോലി ചെയ്യാനും കഴിഞ്ഞതിലുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയാണ്. 100ാം വാർഷികം ആഘോഷിക്കുന്ന ചെറുകര AUP സ്കൂളിന് എല്ലാ വിധത്തിലുള്ള നന്മകളും ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വിദ്യാലയത്തിൽ പഠിക്കാൻ കിട്ടിയതിന് വളരെ, അതുപോലെ പഠിപ്പിക്കാനും സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും സംതൃപ്തിയും എല്ലാം ഉണ്ട്. അത്യുന്നതങ്ങളിൽ എന്നെ വ്യക്തിപരമായിട്ട് എത്തിക്കാനും ഈ വിദ്യാലയം ഇവിടെ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ വിദ്യാലയ മുത്തശ്ശിക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും. ഇനിയും ധാരാളം വിദ്യാർത്ഥികളെ ഇവിടെ വാർത്തെടുത്ത് അവരെ ഉന്നതികളിൽ എത്തിക്കാൻ ഈ മുത്തശ്ശിക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. 2024 മാർച്ച് 2 സ്കൂൾ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ച വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സിനി ആർട്ടിസ്റ്റ് ശ്രീ വിനോദ് കോവൂർ, അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി സുകുമാരൻ. വ്യത്യസ്തത കൊണ്ട് ഏറെ മികവുറ്റ വർണ്ണാഭമായ ഒരു ദൃശ്യവിരുന്ന് തന്നെയായിരുന്നു കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ. '85 ചെറിയൊരു സ്കൂളിൽ ചേർന്ന് 2020 ഈ സ്കൂളിൽ നിന്ന് ഞാൻ റിട്ടയർ ചെയ്തു. 2 വർഷക്കാലം HMI സേവനമനുഷ്ഠിച്ചു. 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സ്കൂളിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഓരോ പരിപാടിയും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് നടത്തുന്നത്. ഇനിയും ഈ സ്കൂൾ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ. 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സ്കൂളിൻ്റെ പ്രശസ്തി എല്ലായിടത്തും എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 2024 മാർച്ച് 9 നടന്ന പ്രതിഭാ സംഗമം പ്രശസ്ത നർത്തകി ശ്രീമതി VP മൻസിയ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 40 പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. നമ്മുടെ വിദ്യാലയത്തിന്റെ ഈ തിരുമുറ്റത്ത് കാൽകുത്തുമ്പോൾ കിട്ടുന്ന സന്തോഷം മറ്റെവിടെ നിന്നും കിട്ടാറില്ല. ഇനിയും എത്രയോ തലമുറകൾക്ക് അറിവിൻ്റെ ആയുധം
അണിയിക്കേണ്ട ഈ വിദ്യാലയം എന്നെന്നും നിറശോഭയോടെ നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വളരെ തിറപ്പകിട്ടാർന്ന പരിപാടികളോടുകൂടി ശത പൂർണിമ ആഘോഷിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിലെ ഈ എല്ലാ പരിപാടികൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ വിദ്യാലയം ഉന്നതിയിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് ഉയർന്ന് വളർന്ന് വളർന്ന് പന്തലിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. 2024 March 9 നടന്ന പ്രതിഭാ സംഗമം, ഇതിനോടനുബന്ധിച്ച് അധ്യാപകർ, റിട്ടയർഡ് അധ്യാപകർ, രക്ഷിതാക്കൾ, പൂർവ വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് വൈകിട്ട് അവതരിപ്പിച്ച മെഗാ തിരുവാതിര വളരെയധികം ജനശ്രദ്ധ പിടിച്ചുപറ്റി. നൂറാം വർഷം ആഘോഷിക്കുന്ന ചെറുകര AEP സ്കൂളിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും അധ്യാപകൻ, പ്രധാന അധ്യാപകൻ എന്നീ നിലകളിൽ എനിക്ക് സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞതിലും ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ ഉയർച്ചയിലും എനിക്ക് ഭാഗവാക്കാകാൻ കഴിഞ്ഞു എന്നതിലും ഞാൻ അഭിമാനിക്കുന്നു. നിരവധി മഹാരഥന്മാരുടെ പാദസ്പർശത്താൽ പരിപാവനമായ വിദ്യാലയത്തിന്റെ ഉയർച്ചയിൽ ഒരു ചവിട്ടുപടിയാവാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ശതാബ്ദിയുടെ നിറവിൽ എത്തി നിൽക്കുന്ന നമ്മുടെ വിദ്യാലയം ഇനിയും ഉയർച്ചയുടെ പടവുകൾ താണ്ടാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു നൂറ്റാണ്ടിന്റെ അറിവിന്റെ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ചെറുകര AUP സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം 2024 April 29 ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി സുകുമാരന്റെ അധ്യക്ഷതയിൽ. ഉദ്ഘാടനം പ്രശസ്ത നാടൻ പാട്ടു കലാകാരൻ ശ്രീ അതുൽ നറുകര. ശതാബ്ദിയുടെ ഭാഗമായിട്ടൊരു സ്മാരകം നിർമ്മിക്കുന്നുണ്ട്. ആ സ്മാരകം ഒരു സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ലൈബ്രറി, അതുപോലെ തന്നെ ഒരു സ്റ്റേജ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പിന്നെ ലാബോറട്ടറി തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സ്മാരകമാണ് നിർമ്മിക്കുന്നത്. സ്കൂൾ മാനേജർ ശ്രീ CB സുധീർ നിർമ്മിച്ചു നൽകിയ ശതാബ്ദി സ്മാരക കെട്ടിട ഉദ്ഘാടനം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ ശ്രീ P ഷാജി. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമുൾപ്പെടെ നിരവധി സർഗാത്മക രചനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ശതാബ്ദി സ്മരണിക ശതായനം പ്രകാശനം മലപ്പുറം DDE ശ്രീ KP രമേഷ് കുമാർ. 2023 May 2 അധ്യാപക കൂട്ടായ്മയുടെ ആശീർവാദത്തോടെ ഡോക്യുഫിക്ഷൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് ശ്രീ NP നാരായണൻ മാസ്റ്ററായിരുന്നു. 2024 April 29 ആദ്യ പ്രദർശന ഉദ്ഘാടനം നിർവഹിക്കുന്നതും ശ്രീ NP നാരായണൻ മാസ്റ്ററാണ്. തുടർന്ന് വിദ്യാർത്ഥികൾ, പൂർവ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ബംഗാൾ, വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ, ഉച്ചല, ജലതി, തരംഗ. പിന്നിട്ട ഒരു നൂറ്റാണ്ടിന്റെ സ്മരണകളിൽ ചാരിതാർത്ഥ്യം ഉൾക്കൊണ്ട് നിലകൊള്ളുന്ന നമ്മുടെ AUP സ്കൂൾ ചെറുകര ഇനിയും ഒരുപാട് തലമുറകൾക്ക് വിജ്ഞാനത്തിന്റെ നിറദീപം നൽകിക്കൊണ്ട് വിജയപാതയിൽ നിലകൊള്ളട്ടെ.